Hello friends, ellavarkum nammude YouTube channel ikku swagatham. Appo innu nammal oru bottle art aanu cheyan povunnathu. Oru woolen thread use cheythu oru bottle art. Appo adinaayi njan bottle eduthittunde, pinne glue eduthittunde. Appo fevi bond aanu njan ivide use cheyyunnathu, allengil ningalkku ningale other white glue agane endalum use cheyyam. Appo njan pinne woolen thread eduthittunde. Appo njan redum oru ekadesham oru skin color polatha oru color aanu eduthirikkunne ketto kandile. Ee redum ഈ സ്കിൻ കളറും അപ്പോൾ ഈ ടോപ്പിലും ബോട്ടത്തിലും ഞാൻ ആ റെഡ് കളർ കൊടുക്കും ആൻഡ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു സ്കിൻ കളർ കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ഇത് ഞാനൊരു ഹോട്ടലിൽ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ ട്രൈ ചെയ്തെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കുറച്ച് നാളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനൊക്കെ വൈകിയത്. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. സോ ഞാനിവിടെ ചുറ്റിയൊക്കെ എടുത്തിരുന്നല്ലേ, ഇങ്ങനെയാ ഒരു ഇതാണ് ഞാൻ ചെയ്തെടുത്തിരുന്നത്. പിന്നെ കുറച്ച് നൂല് ഇടക്കിടക്ക് ഒന്ന് ലൂസായി പോയി, അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പൊക്കെ കാണുന്നത്. അപ്പോൾ ഗ്യാപ്പില്ലാതെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാനിവിടെ എൻ്റെ ഒരു കുഞ്ഞു മേശയെല്ലാം വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ചെറുതായിട്ട് അങ്ങനെ ഒരു ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ട്രൈപോഡൊന്നും എൻ്റെ ട്രൈപോഡൊന്നും ഇല്ല, ഇതിൻ്റെ ഈ ഒരു ഇതാണ് ടേബിളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പ്രശ്നം. പിന്നെ ഞാനിവിടെ ഹോം മെയ്ഡ് അല്ല, ഇത് വൂളൻ ത്രെഡ് യൂസ് ചെയ്ത് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ഇതാണ്, ഫ്ലവേഴ്സാണ്. ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അല്ലെങ്കിൽ ഇപ്പം ഇനി ഇത് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഫോം ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗിൽറ്റ് ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം. അപ്പം ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. കണ്ടത് ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പെൻസിലും എടുക്കുക, അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ത്രെഡും എടുക്കുക, വുളൻ ത്രെഡും എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പെൻസിൽ ഇറൈസറ് ബാക്കിലുള്ള അത് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം കുറച്ചും കൂടി ഇതായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇറൈസർ ഇല്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഊരിപ്പോരും. ഇറൈസർ ഉള്ളതുകൊണ്ട് കുറച്ചൊരു അങ്ങനെ നിൽക്കും, എന്നാലും എൻ്റെ ഇടക്കിടക്ക് ഊരിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നെ ടൈറ്റിൽ തന്നെ പിടിച്ച് വെക്കുക, അല്ലെങ്കിൽ അത് ഊരിപ്പോരും. അടുത്തതായി ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക, കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ അടിയിലേക്ക് ആക്കി വെക്കാം. അപ്പം എനിക്ക് നല്ലോണമെന്ന് എങ്ങനെ പറയണം എന്നറിയില്ല, എന്നാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒന്നും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതായത് ഇതുപോലെ ഞാൻ ചുറ്റി എടുക്കണം. നിങ്ങൾക്ക് എത്ര വേണോ അത്ര ചുറ്റി എടുക്കാം. കുറേ ചുറ്റിക്കഴിഞ്ഞാൽ അത്ര നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് ചുറ്റിനുള്ളെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അധികം ഭംഗിയൊന്നും വരില്ല. കുറേ ചുറ്റിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കണ്ട, അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഇങ്ങനെ ചുറ്റിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കട്ട് ചെയ്തെടുക്കുക, ബാലൻസ് വന്നത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും, കണ്ടില്ലേ. എന്നിട്ട് ഇതിങ്ങനെ നന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു അതിൻ്റെ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഏകദേശം കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കിട്ടി കൊടുക്കുക. ഞാൻ ഫസ്റ്റൊക്കെ ചെയ്തപ്പോൾ അത്ര നല്ല ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി മെച്ചറായിട്ടുണ്ട്. മെച്ചൂറായിട്ടുണ്ട്. അപ്പോൾ കണ്ടത് ഇതുപോലെ ആയിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി ഭാഗം. എന്നിട്ട് ഞാൻ ഈ ഫ്ലവറിൻ്റെ അകത്ത് തന്നെ കുറച്ച് മുത്തും പിടിപ്പിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ആയിട്ടോ എൻ്റെ ഉണ്ടായ രണ്ട് മൂന്ന് മുത്തൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുൾ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.